ഏഴാം തീയതി പരിശുദ്ധ കന്യകയുടെ വരപ്രസാദ യോഗ്യത. ദൈവമാതാവ് എന്ന ഉന്നത സ്ഥാനത്താൽ സമാലംകൃതയായ പരിശുദ്ധ കന്യകാമറിയത്തിന് ദൈവം എത്ര അസാധാരണ ദാനങ്ങൾ നൽകിയിരിക്കുന്നു. അവൾ സകല ഗുണസമ്പൂർണയായിരുന്നു. അമലോത്ഭവം നിമിത്തം തന്നെ പരിശുദ്ധ കന്യകയ്ക്ക് സകല വിശുദ്ധന്മാരെയും മാലാഹമാരെയും അതിലംഘിക്കുന്ന യോഗ്യത ലഭിച്ചു. സ്ത്രീകളിൽ നീ അനുഗ്രഹീതയാകുന്നു. പരിശുദ്ധ കന്യക സകല സ്ത്രീകളിലും ഏറ്റവും അനുഗ്രഹീതയാണ്. ഈ ലോകത്തിൽ ജനിച്ചിട്ടുള്ള മറ്റു വ്യക്തികൾക്ക് സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമില്ല. എന്നാൽ ഈശോ മിശിഹായ്ക്ക് മാത്രമേ സ്വമാതാവിനെ തിരഞ്ഞെടുക്കുവാൻ സാധിക്കൂ. ഈശോ മിശിഹാനാഥൻ മറിയത്തെ തിരഞ്ഞെടുത്തപ്പോൾ അവൾ സകല സ്ത്രീകളിലും അനുഗ്രഹീതയായി. സകല ഗുണങ്ങളും സമ്മേളിപ്പിച്ചിട്ട് ദൈവം കൊടുത്ത പേരാണ് മേരി. ക്രൈസ്തവ സ്മൃതങ്ങളുടെ അനുഷ്ഠാനങ്ങളിലൂടെ നമുക്ക് അനുഗ്രഹീതരാകുവാൻ സാധിക്കും. നമ്മുടെ സന്താനങ്ങളെ ബാല്യകാലത്തിൽ തന്നെ നല്ലവരായി വളർത്തുവാൻ നാം ശ്രദ്ധ പതിപ്പിക്കണം. സംഭവം: ഒരിക്കൽ വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ അടുക്കൽ ഒരു മൃതദേഹം കൊണ്ടുവന്നു. മരിച്ച ആളുകളുടെ ബന്ധുക്കൾ അൽഫോൺസ് ലിഗോരിയോട് ആ മരിച്ച മനുഷ്യനെ ജീവിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടു. വിശുദ്ധ അൽഫോൺസ് ലിഗോരി പരിശുദ്ധ കന്യകയോടുള്ള അദ്ദേഹത്തിന്റെ സുദൃഢമായ വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിച്ചു. അനേകം ആളുകൾ നോക്കി നിൽക്കെ അത്ഭുതം നടന്നു. മെല്ലെ കണ്ണുകൾ തുറന്ന് ശ്വാസോച്ഛാസം ചെയ്ത് അദ്ദേഹം വീണ്ടും ജീവിച്ചു. കാഴ്ച കണ്ടവരെല്ലാവരും പകച്ചു നിന്നുപോയി. അയാളെ വിശുദ്ധ ലിഗോരി ബന്ധുജനങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഈ സംഭവം വിശുദ്ധ ലിഗോരി തന്നെ തന്റെ ജീവിതകഥയായി വിവരിക്കുന്നു. പ്രാർത്ഥന: ദൈവമേ, അങ്ങ് സകല വിശുദ്ധരുടെയും വിശുദ്ധിയെ അതിലംഘിക്കുന്ന വിശുദ്ധിയുടെ പരിവേഷത്താൽ പരിശുദ്ധ കന്യകയെ അലങ്കരിച്ചുവല്ലോ. ജ്ഞാനസ്നാന സ്വീകരണത്തിൽ ലഭിച്ച പ്രസാദവരത്തെ കളങ്കപ്പെടുത്താതെ നിർമ്മലമായി ജീവിതം നയിക്കുവാനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണമേ. അനുദിനം ഞങ്ങളുടെ ജീവിതാന്തസ്സിന്റെ ചുമതലകൾ യഥാവിധി നിർവഹിച്ചുകൊണ്ട് ഉത്തരോത്തരം വിശുദ്ധിയിൽ പുരോഗമിച്ചുകൊണ്ട് അങ്ങേ ദിവ്യജനനിയെ ഞങ്ങൾ അനുഗമിക്കട്ടെ. ആമേൻ. ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. പ്രാർത്ഥിക്കാം. സർവശക്തനും നിറ്റിനുമായ സർവേശ്വര, ഭാഗ്യവതിയായ മറിയത്തിന്റെ ആത്മാവും ശരീരവും രൂഗാകുദീശായുടെ അനുഗ്രഹത്താലെ നിന്റെ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാനാകുന്നു. ഈ ദിവ്യമാതാവിനെ നിലച്ച് സന്തോഷിക്കുന്ന ഞങ്ങൾ ഇവളുടെ അനുഗ്രഹമുള്ള അപേക്ഷകളാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും രക്ഷ നേടുവാൻ കൃപ ചെയ്യണമേ. ഈ യാചനകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ തിരുമുഖത്തെക്കുറിച്ച് ഞങ്ങൾക്ക് തരണമേ. ആമേൻ. പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, വിജാതിയർ മുതലായവർ മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അമ്മയുടെ പ്രിയപ്പെട്ട മക്കളായ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, കൊറോണ രോഗം മൂലം ബുദ്ധിമുട്ടുന്ന ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കണമേ. സുഹൃത ജപം: സ്വർഗരാജ്ഞിയായ മറിയമേ, ഭൂവാസികളായ ഞങ്ങൾക്കും നീ രാജ്ഞിയായിരിക്കണമേ.